സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് എയർ ഡ്രോപ്പ് ആണ്. കഴിഞ്ഞ വീഡിയോക്കാൾ മാക്സിമം യൂണീക് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ആണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. വീഡിയോ 2x ആക്കിയാണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാനും നോക്കുക. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും വരുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാതെ ജോയിൻ ചെയ്യാം, മെയിൻ ചാനലും ജോയിൻ ചെയ്യാം, എയർഡ്രോപ്പ് ചാനലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും, ലൂട്ടുണ്ടാവും. അതേപോലെ തന്നെ എയർഡ്രോപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാതെ അതിലും ജോയിൻ ചെയ്യാം, അതിലും അടിപൊളിക്ക് ഇടയിൽ ലൂട്ട് ഇടുന്നതായിരിക്കും. രണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താണ്ട് ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ഒട്ടുമി കണ്ടുന്നത് എയർഡ്രോപ്പ് വെച്ചേട്ടാ. മൂന്ന് എയർഡ്രോപ്പ് ആണ് വിജയപ്പെടുത്താൻ പോകുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ യൂണീക് ആയിട്ടുള്ള എയർഡ്രോപ്പ് ആണ്. നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് കയറി എയർഡ്രോപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് എയർഡ്രോപ്പ് പറഞ്ഞാൽ വിജയോ ടെസ്റ്റിനെ എയർഡ്രോപ്പ് ആണ്. അപ്പോൾ എയർഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. 1, 2, 3 എന്നിട്ട് അവർ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പൂളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ടോട്ടൽ പൂള് പറഞ്ഞാൽ 10,000 വിജയോ ടോക്കനാണ്. ഓൾറെഡി ലിസ്റ്റായിട്ടുള്ളൊരു ടോക്കനാണ്. അപ്പോൾ അതിൻ്റെ വില പറഞ്ഞാൽ 3 ലക്ഷത്തിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് ജോയിൻ ചെയ്യുന്നവർക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കേ. അപ്പോൾ അതിനായിട്ട് നേരെ ഇതിലോട്ട് വരാം. അപ്പോൾ ഇതിലോട്ട് വന്നതിന് ശേഷം ആദ്യം തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കിവി ബ്രൗസർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്ലേ സ്റ്റോറിൽ പോയി കിവി ബ്രൗസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രൗസർ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. കിവി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഞാൻ കുറേ എയർഡ്രോപ്പ് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തുണ്ടാവും. പിന്നെ ലിങ്ക് ഉണ്ടാവും, ലിങ്ക് ഇവിടെ പ്രസ്റ്റ് ചെയ്യുക. എല്ലാത്തിൻ്റെ ലിങ്കും ടെലഗ്രാം ഉണ്ടാവുക. അങ്ങനെ പ്രസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സൂം ചെയ്യുക, അവിടെ കാണാം ആഡ് ടു ക്രോം എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും, ഇൻസ്റ്റാളും ആവുന്നതായിരിക്കും. അങ്ങനെ ഇൻസ്റ്റാൾ ആയതിന് ശേഷം പ്രീ ലിങ്ക് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് അടിയിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം വിജയോ വാലറ്റ് ഇവിടെ ആഡ് ആയതിന്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അടിയിലായിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, പാസ്വേഡ് കൺഫേം ചെയ്യുക, സെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വേറെ ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും, സെക്കൻഡ് ലിങ്ക് ഡെപ്പോസിറ്റ് ക്ലെയിം ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. പിന്നെ ചെയ്യേണ്ടത് ഇതിലോട്ട് വരിക, റിസീവ് എടുക്കുക, അഡ്രസ്സ് കോപ്പി ചെയ്യുക. വിജയോ ടെസ്റ്റ് നെറ്റ് ഒക്കെ നമ്മൾ ക്ലെയിം ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിലോട്ട് വരിക, അഡ്രസ്സ് ഫസ്റ്റ് ചെയ്യുക, ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യുക, ക്ലെയിം എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താണ്ട് ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 2-3 മിനിറ്റിനുള്ളിൽ നിങ്ങളെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ അവിടെ കാണാം 5 TV ജിയോ ടോക്കൺ റിസീവ് ആയതിന്. ഇനി നമുക്ക് ഇതിൻ്റെ റിവാർഡും കാര്യങ്ങളും നോക്കാം. റിവാർഡ് ഇപ്പോൾ അക്കൗണ്ടിൽ എത്ര കിട്ടും, അതേപോലെ കുറച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. നടിക്ക് സ്ക്രോൾ ചെയ്യുക, എങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് നമുക്ക് അവസാനമായിട്ട് ചെയ്യാം. 3rd സ്റ്റെപ്പിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകുന്നത്. ആക്ഷൻ എന്താ വെച്ചാൽ ടോട്ടൽ 25 ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ ഒരു ആക്ഷൻ്റെ വാല്യു പറഞ്ഞാൽ ഒരു വിജയ ടോക്കനാണ്, 35 രൂപയാണ്. ആക്ഷൻ എന്താ വെച്ചാൽ ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ ടോക്കൺ റിസീവ് ആവുക, ക്ലെയിം ചെയ്യുക, അതേപോലെ തന്നെ വേറൊരു അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് 25 പ്രാവശ്യമാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ 25 ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ്റെ ഞാൻ പറഞ്ഞ ഒരു വിജയ ടോക്കനാണ്. അപ്പോൾ 25 എന്നതിൻ്റെ വാല്യു നമുക്ക് നോക്കാം. 25 വാല്യു പറഞ്ഞാൽ 726 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ സെൻഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് അവർ ടെലഗ്രാം ഗ്രൂപ്പ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലായിട്ട് സെൻഡ് ചെയ്താൽ മതി. നമുക്ക് നേരെ വാലറ്റിലോട്ട് വരാം. വാലറ്റിലോട്ട് വന്നതിന് ശേഷം സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്രസ്സ് കിട്ടാനാണ് അവർ ഒരു ടെലഗ്രാം പ്രൊവൈഡ് ചെയ്തത്, ആ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ ടെലഗ്രാം അക്കൗണ്ട് കാണാം, അതിൽ ജോയിൻ ആക്കാം. അപ്പോൾ കുറേ പേര് ഇതിൽ ജോയിൻ ആക്കിയാണ്. അപ്പോൾ അതിൽ അഡ്രസ്സ് ഉണ്ടാവും, ഒരു അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ അഡ്രസ്സ് ഇവിടെ ഫസ്റ്റ് ചെയ്യുക. അവർ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ആട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെ 25 പ്രാവശ്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു അഡ്രസ്സ് കോപ്പി ചെയ്യണേ. അങ്ങനെ അഡ്രസ്സ് കോപ്പി ചെയ്തു, നമുക്ക് നേരെ ഒരു വിജയ വാലറ്റിലോട്ട് വരാം. കോപ്പി ചെയ്ത് വാലറ്റിലോട്ട് വന്നതിന് ശേഷം നമുക്ക് അഡ്രസ്സിലോട്ട് അഡ്രസ്സ് ഫസ്റ്റ് ചെയ്യുക. പിന്നെ എമൗണ്ട് ഉള്ള 0.1 ആയിട്ട് കൊടുത്താൽ മതി, സെൻഡ് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടത്, നമ്മൾ വാലറ്റ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തില്ലേ, ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താണ്ട് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് 1-2 മിനിറ്റിനുള്ളിൽ സെൻഡ് ആകുന്നതായിരിക്കും. അങ്ങനെ ആയതിനു ശേഷം നമുക്ക് നമ്മളെ റിസീവ് കൊടുത്ത അഡ്രസ്സ് നമുക്ക് കിട്ടും. അഡ്രസ്സ് ഇവിടെ ഫസ്റ്റ് ചെയ്യുക, ആരെങ്കിലും സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 25 പ്രാവശ്യം ചെയ്യാം. ഒരു ആക്ഷൻ്റെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു വിജയ ടോക്കനാണ്. അതിൻ്റെ പ്രൈസ് ഒക്കെ നിങ്ങൾ നേരത്തെ കണ്ടുണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാസ്ക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യണം റിവാർഡിനായിട്ട്. ഫോമിനായിട്ട് ഒന്ന് അടിയിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ലിങ്ക് ഇവിടെ നിന്ന് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ലിങ്കിൻ്റെ ലിങ്ക് എല്ലാ ലിങ്കും ടെലഗ്രാമും ഉണ്ടാവും. അപ്പോൾ അത് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ ഇവിടെ ജസ്റ്റ് 5 കൊടുക്കുക. അതേപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യുക, ഇതൊക്കെ കമ്പൾസറി അല്ല. അതേപോലെ ഇത് സ്കിപ്പ് ചെയ്യുക. ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മിറർ എന്തുണ്ട്, നോ കൊടുക്കുക. കൊടുക്കണേ കൊടുത്താൽ മതി, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, അതാണ് കമ്പൾസറി. അപ്പോൾ ഇത് നോ കൊടുക്കുക, ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. പിന്നെ അടിയിലായിട്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ ടെസ്റ്റിനെറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്രസ്സിനായിട്ട് നമുക്ക് നേരെ ആ ഒരു വാലറ്റിലോട്ട് വരാം. അങ്ങനെ വാലറ്റ് ഓപ്പൺ ചെയ്ത് ആ ഒരു അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യണേ. റിസീവ് കൊടുത്താണ്ട് അഡ്രസ്സ് കിട്ടുക.
അഡ്രസ്സ് കോപ്പി ചെയ്യാം, അവിടെ വെസ്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ചോദിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. അതിൻ്റെ അടിയിലായിട്ട് ഇൻവിറ്റേഷൻ കോഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ടെലഗ്രാം ഉണ്ട്, ആ അഡ്രസ്സ് ഇവിടെ വെസ്റ്റ് ചെയ്തോളാം. പിന്നെ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്, ടെലഗ്രാം ചാനൽ ടെക്നോമി ടെലഗ്രാം ചാനൽ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് റിവാർഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാർ ഇട്ടോ കമ്പൾസറി ആണ് കൊടുക്കണേ, ടെക്നോമി യൂട്യൂബ് ചാനൽ കൊടുത്താൽ മതി. പിന്നെ അവസാനമായിട്ട് ബിസി അഡ്രസ്സ് ആണ് റിവാർഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രസ്റ്റ് വാലറ്റ് വരിക, സ്മാർട്ട് ചെയിൻ കാണാൻ അഡ്രസ്സ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി ഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ബി എസ് സി എന്താ അങ്ങനെ എയർഡ്രോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ഞാൻ വീഡിയോ ചെയ്തു, വീഡിയോൻ്റെ ലിങ്ക് ഞാൻ തായി കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയി കുറച്ച് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതിൽ ജോയിൻ ആയി കഴിഞ്ഞു, ഇത്രയും ചെയ്താൽ മതി. ബാക്കി അപ്ഡേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് സെക്കൻഡ് എയർഡ്രോപ്പ് പരിചയപ്പെടാം. എയർഡ്രോപ്പ് ഫോർത്ത് പ്രോട്ടോകോൾ എയർഡ്രോപ്പ് ആണ്. ടോട്ടല് 360K DCU ടോക്കനാണ്, ഓൾറെഡി ലിസ്റ്റ് ആയിട്ടുള്ള ടോക്കനാണ്. മൂന്ന് ആക്ടിവിറ്റി ആയിട്ടുള്ളത്, എയർഡ്രോപ്പ് ആക്ടിവിറ്റി, ടെസ്റ്റ് നെറ്റ് ആക്ടിവിറ്റി, മെയിൻ നെറ്റ് ആക്ടിവിറ്റി. മൂന്നാമത്തെ ദിവസം ഇഗ്നോർ ചെയ്യാം, അത് റിയൽ ഫണ്ട് വെച്ച് കളിക്കണം. അപ്പോൾ അത് വേണ്ട, രണ്ടെണ്ണം ചെയ്യുക, രണ്ട് ആക്ടിവിറ്റി ചെയ്യാം. DCU ടോക്കൻ്റെ പ്രൈസ് പറഞ്ഞാൽ $0.1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞാൽ എയർഡ്രോപ്പ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഉണ്ടാവും. പിന്നെ ഈ ഒരു എയർഡ്രോപ്പ് ആക്ടിവിറ്റിയിൽ 5000 രണ്ട് വിന്നേഴ്സേ ഉണ്ടാവുകയുള്ളൂ, അവർക്കേ പേയ്മെൻറ്റ് റിസീവ് ആവുകയുള്ളൂ. ഫോം ഫില്ല് ചെയ്ത് ജസ്റ്റ് ഫോം ഫില്ല് ചെയ്തിട്ടോളാം. ഓക്കെ, വേറെയുള്ള ഒരു ലൂട്ടാണേത്. ഫോം ഫില്ല് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് ഫോം ഓപ്പൺ ചെയ്യാം. ഫോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനെ ട്വിറ്ററിൽ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ട്വിറ്ററിൽ പോവാം, ഫോളോ ചെയ്യാം, പിന്നീട് പോസ്റ്റ് റീഡ് വീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഫോളോ കൊടുക്കുക. ഫോളോ എടുത്ത് കഴിഞ്ഞാൽ അടിയിലായിട്ട് കാണാം ലൈക്ക് ചെയ്യുക, റീഡ് വീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് റീഡ് വീറ്റ് ചെയ്യുക. 51K ഓൾറെഡി 59K ഓൾറെഡി ജോയിൻ ആക്കിയാണ്. പിന്നെ ടെലഗ്രാം, രണ്ട് ടെലഗ്രാം അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്, ചാനലിലും ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ആക്കിയോളാം. പിന്നെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ഫില്ല് ചെയ്യാനാണ്. ഇമെയിൽ അഡ്രസ്സ് F20 വാലറ്റ് അഡ്രസ്സ് ആണ്. നേരത്തെ പറഞ്ഞ ആ അഡ്രസ്സ് തന്നെയാണ്, BNB സ്മാർട്ട് ചെയിൻ അഡ്രസ്സ് ആണ്. ഓക്കെ, അഡ്രസ്സ് കോപ്പി ചെയ്യാം, കോപ്പി ചെയ്ത് ഉണ്ടെങ്കിൽ വെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത് നമ്മൾ ട്വിറ്റർ യൂസർ നെയിം ആണ്, ട്വിറ്റർ യൂസർ നെയിം കൊടുക്കുക. ടെലഗ്രാം ജോയിൻ ചെയ്യുക, ടെലഗ്രാം യൂസർ നെയിം കൊടുക്കുക. അടിയിലായി സബ്മിറ്റ് എന്ന ഓപ്ഷൻ അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. 5000 രണ്ട് വിന്നേഴ്സിനായിരിക്കും ഇതുണ്ടാവുക. ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് നെറ്റ് ആക്ടിവിറ്റി ആണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ആക്ടിവിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 50 DCU ടോക്കൺ ആണ്. ടോക്കൻ്റെ വില $0.1 ആണ്. അപ്പോൾ ഒരു $25 പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കിവി ബ്രൗസർ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മെറ്റാമാസ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ മെറ്റാമാസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ ലിങ്ക് ഉണ്ടാവും, ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നേരത്തെ നമ്മളൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തില്ല, അതേമാതിരി ആഡിൻ്റെ ക്രോം കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുക, ഇനി അറിയാത്തൊരു യൂട്യൂബ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു റിംഗ് ബൈ നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറെ ഒരു അഡ്രസ്സ് ഉണ്ടാവും, വേറെ ലിങ്ക് ഉണ്ടാവും, സോറി, ആ ലിങ്ക് ഫെസ്റ്റ് ചെയ്യുക. ഫെസ്റ്റ് ചെയ്ത് നമ്മൾ ഫോസെറ്റ് ക്ലൈം ചെയ്യണം. അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് വരിക, അഡ്രസ്സ് കോപ്പി ചെയ്യുക, അഡ്രസ്സ് ഫെസ്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടിയിലായിട്ട് കാണാം സെൻഡ് റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഒരു മിനിറ്റിനുള്ളിൽ, ഓക്കെ, ഒരു 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും ETH. അങ്ങനെ ക്രെഡിറ്റ് ആയതിനു ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം ക്രെഡിറ്റ് ആയതിനെ. പിന്നെ വേറെ ലിങ്ക് ഉണ്ടാവും, ലിങ്ക് ഇവിടെ ഫെസ്റ്റ് ചെയ്യാം. പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്താണ്ട് എന്നിട്ട് ഡെസ്ക് ടോപ്പ് ആക്കാം. അങ്ങനെ ഡെസ്ക് ടോപ്പ് ആക്കിയതിന് ശേഷം 3 ലൈൻ ക്ലിക്ക് ചെയ്യുക, വാലറ്റ് കണക്ട് ചെയ്യാൻ കണക്ട് കൊടുക്കുക, മെറ്റാമാസ്ക് ചൂസ് ചെയ്യാം. 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് മെറ്റാമാസ്ക് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താണ്ട് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് കണക്ട് ആകുന്നതായിരിക്കും. ഓൾറെഡി ചെയ്തതാണ്, എന്നോടൊന്നും ചോദിച്ചില്ല. കണക്ട് ചെയ്തതിന് ശേഷം റിസീവ് DCU എന്ന ഓപ്ഷൻ ആണ്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യാം, 3 ലൈൻ ക്ലിക്ക് ചെയ്യാം, മെറ്റാമാസ്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഇത് വരുന്നതായിരിക്കും, ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. ഓൾറെഡി ചെയ്തതാണ്. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 DCU ടെസ്റ്റ് ടോക്കൺ റിസീവ് ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫ്യൂച്ചർ ക്ലിക്ക് ചെയ്യാം, 5 വേഴ്സ് ആക്കുക. പിന്നെ ഇവിടെ 1000 2000 അങ്ങനെ എന്തെങ്കിലും എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഓപ്പൺ ലോങ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ലോങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യണം. അവിടെ കാണാം കൺഫേം എന്ന ഓപ്ഷൻ കാണാം, കൺഫേം ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ആയി കഴിഞ്ഞാൽ കൺഫേം ആവുന്നതായിരിക്കും. പിന്നെ ഇതിലോട്ട് വന്ന് കഴിഞ്ഞാൽ അത് ഇവിടെ സക്സസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ 3 ലൈൻ ക്ലിക്ക് ചെയ്യാം. 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓപ്ഷൻ എന്ന ഓപ്ഷൻ കാണാം, സെക്കൻഡ് ഓപ്ഷന്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഡേറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം, സൈഡിലായിട്ട് ടാപ്പ് ചെയ്യാം. നമുക്ക് 2022 കൊടുക്കാം. അവിടെ ഒരു കണ്ടില്ല, അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ചൂസ് ചെയ്യാം. ആ ഡേറ്റ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ETH പ്രൈസ് ഇത്രയാണ്, പ്രൈസ് ഇവിടെ സൈഡിലായിട്ട് കാണുന്നില്ലേ, ആ ഒരു പ്രൈസ് തന്നെ അവിടെ എൻറ്റർ ചെയ്യാം. അങ്ങനെ അത് എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അടിയിലായിട്ട് കാണാം DCU കാണാം. അതുപോലെ 1000 കൊടുക്കാം. അങ്ങനെ 1000 കൊടുത്തു, ബൈ ഓപ്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താണ്ട് ബൈ കൊടുക്കുക. 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കൺഫേം ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ ഉണ്ടാവും.
അങ്ങനെ ട്രാൻസ്ലേഷൻ കൺഫേം ചെയ്യാം. കൺഫേം എന്നൊരു ഓപ്ഷൻ കാണാം, കൺഫേം കൊടുക്കാം. അങ്ങനെ കൺഫേം ചെയ്താണ്ട് ഒന്ന് വെയിറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിനെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് ചെയ്തേക്കുന്നത്. ഫ്യൂച്ചർ അതേപോലെ ഓപ്ഷനുമാണ്. അതെപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് ഒഴിവാക്കിയാളുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യാം ടാസ്ക്, ഇത്രയും ചെയ്യാനുള്ളൂ. ഇനി ഒരു ഫോം ഉണ്ട്, ഫോം ഫില്ല് ചെയ്യണം റിവാർഡിനായിട്ട്. അതിൻ്റെ ഇമെയിൽ എൻ്റർ ചെയ്യാം. ഇമെയിൽ എൻ്റർ ചെയ്ത് പിന്നെ ഒരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ലേ, ഈ ഒരു ടെലഗ്രാം ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യാം, ട്വിറ്റർ യൂസർ നെയിം, പിന്നെ ടെലഗ്രാം യൂസർ നെയിം, പിന്നെ നമ്മൾ ETH വാലറ്റ് അഡ്രസ്സ് ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത മെറ്റാമാസ്കിലെ ETH അഡ്രസ്സ് ആണ് വേണ്ടത്. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാം, ഇവിടെ കാണാം അഡ്രസ്സ്, കാണാം അഡ്രസ്സ് കോപ്പ് ചെയ്യാം. ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. പിന്നെ അവിടെ BSC അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, സെയിം അഡ്രസ്സ് തന്നെയാണ്. ഈ ഒരു സെയിം അഡ്രസ്സ് തന്നെ അവിടെ വെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, BSC ETH അഡ്രസ്സ് ഒക്കെ സെയിം തന്നെ വരും. അങ്ങനെ ആ അഡ്രസ്സ് തന്നെ അവിടെ വെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളെ ടെലഗ്രാം ഇൻവൈറ്റർ, ടെലഗ്രാം യൂസർ നെയിം വെക്കുന്നുണ്ട്. ഒരു യൂസർ നെയിം അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കോപ്പ് ചെയ്താണ്ട് എൻ്റർ ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. ഇത്രയും ചെയ്താൽ മതി നമ്മൾ ഈ ഒരു എയർഡ്രോപ്പിൽ ജോയിൻ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ആക്ടിവിറ്റിയാണ് പറഞ്ഞേക്കുന്നത്, മൂന്നാമത്തെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു എയർഡ്രോപ്പിൻ്റെ അപ്ഡേഷൻ ടെലഗ്രാമിലായിരിക്കും ഉണ്ടാകാം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് തേർഡ് എയർഡ്രോപ്പ് പരിചയപ്പെടാം. തേർഡ് ഒരു കിഡിലൻ എയർഡ്രോപ്പ് ആണ്, നമ്മൾ നോക്കാൻ പോകുന്നത് ബീക്കോൻ എയർഡ്രോപ്പ് ആണ്. അപ്പോൾ ഈ ഒരു എയർഡ്രോപ്പിൽ ജോയിൻ ചെയ്യാൻ കുറച്ച് ടാസ്കും അതേപോലെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ടോക്കൺ ഓൾറെഡി ലിസ്റ്റ് ആയിട്ടുള്ള ടോക്കൺ ആണ്. December 16 മുതൽ December 30 വരെയാണ് ഈ ഒരു എയർഡ്രോപ്പ് ഉണ്ടാകുന്നത്. ഒരു ടോക്കൻ്റെ പ്രൈസ് നോക്കുകയാണ്, ഒരു ടോക്കൻ്റെ പ്രൈസ് പറഞ്ഞാൽ 5 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 50,000 വരെ എൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻ്റ് വില പറഞ്ഞാൽ 290 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് എൻ ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. കുറച്ച് ടാസ്കും അതേപോലെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അത് തന്നെ ടെലഗ്രാം അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാനാണ്. അങ്ങനെ അത് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ മെറ്റാമാസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എയർഡ്രോപ്പിൽ ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോൾ അതേമാതിരി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു റിംഗ് ബെൽ ടെസ്റ്റ് നെറ്റ് ഓൾറെഡി ഉണ്ടാവും, കസ്റ്റമർ ആർബിസി നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതിലോട്ട് വരാം, ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിനായിട്ട് ഫോസറ്റ് ക്ലെയിം ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫോസറ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ്സ്, അഡ്രസ്സിനായിട്ട് നേരെ മെറ്റാമാസ്കിലോട്ട് വരാം. അവിടെ അഡ്രസ്സ് കാണാം, അഡ്രസ്സ് കോപ്പി ചെയ്യാം, അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്യാം. സെൻഡ് റിക്വസ്റ്റ് എന്ന് കൊടുത്താണ്ട് നിങ്ങൾ ജസ്റ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ, 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ യൂണിസാപ്പ് പോയാണ്ട് നമ്മൾ USDC USDT സ്വാപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആ ലിങ്ക് പ്രസ്റ്റ് ചെയ്യാം കിവി ബ്രൗസറിൽ, എന്നിട്ട് കണക്ട് ചെയ്യാം. കിവി ബ്രൗസറിലാണ് ചെയ്യേണ്ടത്. കണക്ട് ചെയ്യുക, കണക്ട് ചെയ്ത് 3 ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനുണ്ടാവും, കൺഫേം ചെയ്യാനുണ്ടാവും. വയലറ്റ് കണക്റ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ ETH നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തല്ലോ. സെക്കൻഡ് നമ്മൾ USDT യോ USDC യോ ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ USDT ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ETH ക്ലെയിം ചെയ്താണ്, 0.1 കൊടുക്കുകയാണ്. 0.1 2 3 എത്ര ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സ്വാപ്പ് ചെയ്യാം. ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനുണ്ടാവും, കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാപ്പ് ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ്, ഇനി ഫോർത്ത് സ്റ്റെപ്പിനായിട്ട് ലിങ്ക് ഉണ്ടാവും, പുതിയ ലിങ്ക് ഉണ്ടാവും. അത് കിവി ബ്രൗസറിൽ പെസ്റ്റ് ചെയ്യണം. ന്യൂ ടാബിൽ കണക്ട് കൊടുത്താണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടുണ്ടാവും, മുകളിൽ ഉണ്ടാവുക, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ക്ലെയിം ചെയ്ത്, നമ്മളിപ്പോൾ സ്വാപ്പ് ചെയ്ത ടോക്കൺ ഏതാ വെച്ചാൽ, കോയിൻ ഏതാ വെച്ചാൽ USDT ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്യാം. അപ്പോൾ അത് ചൂസ് ചെയ്തതിന് ശേഷം ഒന്ന് സൂം ചെയ്യാം. നമുക്ക് ഇവിടെ എനേബിൾ എന്ന ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാമാസ്കിൽ ഒന്ന് കൺഫേം ചെയ്യാനുണ്ടാവും. അങ്ങനെ അത് കണ്ടിന്യൂ കൊടുത്താണ് കൺഫേം ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് വരാം. ഇതിലോട്ട് വന്നിട്ട് നമ്മളിപ്പോൾ എമൗണ്ട് എൻ്റർ ചെയ്യാം, എന്നിട്ട് സപ്ലി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 500 കൊടുത്ത, 500 1000 നിങ്ങൾ എത്ര വെച്ചാൽ കൊടുക്കാം. അപ്പോൾ അതിനും കൺഫേം ചെയ്യാനുണ്ടാവും, ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനുണ്ടാവും. കൺഫേം കൊടുത്താണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. ഓക്കെ, അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് കൂടിയേ ചെയ്യാനുള്ളൂ. നമുക്ക് വിഡ്രോ എന്ന ഓപ്ഷൻ കാണാം. വിഡ്രോ കൊടുക്കുക, സപ്ലൈ ചെയ്തു, ഇനി വിഡ്രോ കൊടുക്കുക. അപ്പോൾ നമ്മൾ 500 ആണെങ്കിൽ 400 കൊടുത്താണ്ട് ജസ്റ്റ് വിഡ്രോ ചെയ്യാം. ഞാൻ 500 ആണെങ്കിൽ 500 കൊടുത്താണ്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ അതിനും ജസ്റ്റ് ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനുണ്ടാവും. കൺഫേം കൊടുത്താണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ജോയിൻ ആകുന്നതായിരിക്കും. ഇനി നമ്മളൊരു ഫോം ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പടിയിലെ ഒരു ഫോമിൻ്റെ ലിങ്ക് കാണേ. സ്റ്റോപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്യാം. അത് തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ടെലഗ്രാം യൂസർ നെയിം കൊടുക്കുക. പിന്നെ Web20 വാലറ്റ് അഡ്രസ്സാണ്, BSC അഡ്രസ്സാണ് ചോദിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ് വരാം, ഇവിടെ ഉണ്ടാവും, സ്മാർട്ട് ചെയിൻ ഉണ്ടാവും. ഈ അഡ്രസ്സ് കോപ്പ് ചെയ്യാം, അഡ്രസ്സ് ഇവിടെ വെസ്റ്റ് ചെയ്യുക. പിന്നെ മൂന്നാമതായി ചോദിക്കുന്നത് കമ്പൾസറി അല്ല, പിന്നെ അത് ഒഴിവാക്കുക. പിന്നെ ഇവിടെ ഞാൻ എബൗട്ട് ഡോർ ഫ്യൂച്ചർ, അപ്പോൾ എന്തെങ്കിലും എക്സ്ചേഞ്ചിനെ കുറിച്ച് എന്തെങ്കിലും എൻ്റർ ചെയ്യാം. പിന്നെ അടുത്ത സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ എക്സലൻറ്റ് കൊടുക്കുക.
ഓക്കെ. സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ 5 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി ചെയ്യണേ. ഇനി നമുക്ക് റിവാർഡും കാര്യങ്ങളും നോക്കാം, എന്നാൽ എൻ്റെയാണ് നോക്കാം. അപ്പോൾ ഒന്ന് അടിയിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 8 നമുക്ക് റിവാർഡ് റിസീവ് വന്നായിരിക്കും. 30 എൻഡാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 30 to 8 ഉള്ളിൽ വിന്നേഴ്സ് ലിസ്റ്റ് വരുന്നതായിരിക്കും. 8 റിവാർഡ് റിസീവ് വന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ 3 എയർഡ്രോപ്പ് നമ്മൾ പരിചയപ്പെടുത്തി. 3 അപ്ഡേഷൻ നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടാകുന്നതായിരിക്കും. 2 ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. യൂണീക് ആയിട്ടുള്ള എയർഡ്രോപ്പ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോയിൽ ഒത്തിരി പറയാനുള്ളൂ. വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നീട് കാണാം. താങ്ക് യു.